ഹായ്, കുറച്ച് ഓൾഡ് ജനറേഷൻ ആയതുകൊണ്ട് ഇപ്പോഴത്തെ ടേംസ് ഒന്നും അറിയില്ല. അതുപോലെ എനിക്ക് അടിപൊളി എന്നതിന് ശേഷമുള്ള അത്ര കാര്യം പിന്നീട് വന്ന ടേംസുകളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. എങ്കിലും വിക്രം കണ്ടതിന് ശേഷം പറയാം, ചുമ്മാ പന്നിപ്പൊളി പടം ഇത്രയും. അതുപോലെ എനിക്ക് എന്താ അനാലിസിസ് ചെയ്യാനോ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാനോ ഒന്നും തോന്നുന്നില്ല. കാരണം എന്തെങ്കിലും എവിടെയെങ്കിലും സ്പോയിലർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സിനിമ, അതായത് അത്രത്തോളം ആളുകൾ പോയിട്ട് തിയേറ്റർ പോയിട്ട് ഒരു ഒന്നും അറിയാതെ പോയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും രസം. അതുകൊണ്ട് ഒരു സ്പോയിലർ പോലും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അനാലിസിസോ ഒന്നും നടത്തുന്നില്ല. പകരം ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ ആണ്. നിങ്ങൾ എന്തായാലും പോയിട്ട് തിയേറ്റർ പോയി കാണേണ്ട, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അനുഭവിച്ചറിയേണ്ട ഒരു സിനിമ തന്നെയാണ് വിക്രം. ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, 1986 ഇറങ്ങിയ കമൽഹാസൻ്റെ തന്നെ സിനിമയായ വിക്രമായിട്ട് എന്തെങ്കിലും ഇതിൽ അതിൻ്റെ സീക്വലാണോ എന്നുള്ളത്, അതുപോലെ തന്നെ കൈതിയുടെ സീക്വലാണോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല, നമ്മൾ മറ്റേ സാഗർ ആലിയസ് ജാക്കിയും 20-ാം നൂറ്റാണ്ടും കണ്ടതുപോലുള്ളൊരു റെഫറൻസ് മാത്രമാണ് 86 വിക്രവും ഈ വിക്രവും തമ്മിലുള്ളത്. അതുപോലെ കൈതിയുടെ സീക്വലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈതിയിലെ ചില എലമെൻസുകളൊക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട്. അത് നമുക്കൊരു ഗൂസ് ബംസ് തരുന്ന, അല്ലെങ്കിൽ കൈതി കണ്ടവർക്ക് കണ്ടവരെ ഇത് കാണാവുമെന്നൊന്നുമില്ല, കൈതി കാണാത്തവർക്കും കാണാം. പക്ഷേ കൈതി കണ്ടവർക്ക് കുറച്ചുകൂടെ കൈയടിക്കാനുള്ള, അതിൻ്റെ കൈതിയിലെ ചില റെഫറൻസുകൾ ഇതിൽ വരുമ്പോൾ കൈയടിക്കാനുള്ള ചില വകകളുണ്ട്. പിന്നെ എന്താണ് ചില നെഗറ്റീവ് കാര്യങ്ങൾ ഞാൻ കണ്ടത്, ലോജിക്കില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഉണ്ട്. അതായത് ഫഹദിൻ്റെ ഭാര്യയുടെ അടുക്കത്ത് എടുത്താൽ ഒരു ഓട്ടോ എങ്കിലും വിളിച്ചുകൂടായിരുന്നു. അതുപോലെ കുട്ടിയെ ഇങ്ങനെ ഒരു ക്ലൈമാക്സ് സീനിലൊക്കെ എടുക്കുന്ന ഒരു സംഗതിയൊക്കെ ചോദിച്ചിട്ട്, അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു മാസ് എൻ്റർടൈൻമെൻ്റ് ആയുള്ള സിനിമയ്ക്ക് അത്ര ലോജിക്കാലേക്ക് ഉണ്ട്. അങ്ങനെ ലോജിക്കാലേക്കാണെങ്കിൽ ഒരാൾ ബൈക്കിലിങ്ങനെ പോകുമ്പോൾ നേരെ ഒരു ഓപ്പോസിറ്റ് ഒരു ലോറി വന്നിടിച്ച് തെറിച്ച് വീണ് കഴിഞ്ഞാൽ നമ്മളൊരു 3 മാസം ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അത്തരം ലോജിക്കുകളൊക്കെ നോക്കിപ്പോയി കഴിഞ്ഞാൽ ഇപ്പം ഒരു വില്ലിനടിച്ച് തെറിച്ചൊരു ചില്ലിൻ്റെ മുകളിലേക്ക് വീണാൽ തന്നെ തിരിച്ചെഴുന്നേറ്റ് വരുന്ന സാധനങ്ങളൊക്കെ ചിന്തിച്ച് പോയി കഴിഞ്ഞാലൊന്നും ആ സിനിമകൾ ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ അതതിൻ്റേതായ പിന്നെ വേറൊരു ഇതെന്താ, ഇപ്പം ഈ അടുത്ത് പുഷ്പ, RRR, അതുപോലെ തന്നെ RRR, പിന്നെ എന്താ KGF, പിന്നെ അങ്ങനെ കുറച്ച് മാസ് സിനിമകൾ വന്നിരുന്നല്ലോ, ഭീഷ്മപർവം ഒക്കെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സിനിമകളെക്കാളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിക്രമാണ്. അതിന് പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീവിരുദ്ധതയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്ത്രീയൊക്കെ മഹത്വവൽക്കരിച്ച്, അല്ലെങ്കിൽ സ്ത്രീയെ തൊട്ടവൻ്റെ കൈയല്ല തലയാണ് വെട്ടേണ്ടതെന്ന് പറയുന്നൊരു സാധനങ്ങളോ അല്ലെങ്കിൽ അമ്മ സെൻറ്റിമെൻസോ അങ്ങനത്തെ സാധനങ്ങളോ പിന്നെ ഐറ്റം ഡാൻസുകളോ ഒന്നും ഇല്ലാതെ ഒരു മാസ് എൻ്റർടൈൻ സിനിമ ചെയ്യാമെന്ന് ലോകേഷ് തെളിയിച്ചിരിക്കുകയാണ്. അതുതന്നെയാണ് വിക്രമിൻ്റെ ഏറ്റവും വലിയ പ്ലസ്. പിന്നെ നമ്മുടെ പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറേഷൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം മറ്റ് സിനിമകളൊക്കെ ഇപ്പം അല്ലു അർജുനയോ യാഷിനെയോ ഒന്നും അങ്ങോട്ട് നമുക്കൊരു ഫാൻ ഒരു ഇത് വരാത്തതും കമലിനോടൊരു ഫാൻ സംഗതി വരുന്നത്. അതുപോലെ തികച്ചും പറയാവുന്നൊരു കാര്യം, ഞാൻ കമൽഹാസൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഫാനാണ് എന്നുള്ളൊരു സത്യം ഞാൻ ഈ സിനിമ കാണുന്നതിലൂടെ തിരിച്ചറിയാൻ എനിക്ക് കിട്ടിയിട്ട് ഒരു എനർജി കൊണ്ട് തിരിച്ചറിയുകയും ചെയ്തു. ഒരു കമലിൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് സെക്കൻഡ് ഹാഫിന് ശേഷം സിനിമ. പിന്നെ അവസാനം ഒരു ആൾ വരുന്നുണ്ട്, റോളക്സ്, അത് കോരിത്തെരിപ്പിക്കുന്നൊരു രംഗം തന്നെയാണ്. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയാനില്ല ആ സിനിമയെക്കുറിച്ച്. ഒരു ലോകേഷ് അനിരുദ്ധ് മാജിക് തന്നെയാണ്. പിന്നെ അതിന് പറ്റിയ രീതിയിൽ കമൽഹാസനങ്ങോട്ട് നിറഞ്ഞു നിൽക്കുന്നതും കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, ഇത് കൈതി കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക്, അതുപോലെ മാസ് എൻ്റർടൈൻമെൻറ്റ് ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുറച്ച് ബ്രൂട്ടൽ ആക്ഷനൊക്കെയാണ് അത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉറപ്പായും ലോജിക്കൊന്നും ആലോചിക്കാതെ ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് തീർത്തും തിയേറ്റർ പോയി കണ്ടൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മറ്റ് സ്ഥലത്ത് എവിടെയും കാണരുതെന്നാണ് അഭിപ്രായം. അപ്പോൾ തിയേറ്റർ പോയി കാണാനുള്ള ഏറ്റവും നല്ലൊരു വിരുന്നാണ് വിക്രം. വീണ്ടും കാണാം, അതായിരിക്കും. Bye.